ശബരിമലയിൽ മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മലയറിയർക്ക് തിരികെ നൽകണമെന്ന് ഇന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയുമായി ഐക്യ മലയറിയ മഹാസഭ ജനറൽ സെക്രട്ടറി പി കെ സജീവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന മലയറിയരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പി കെ സജീവ് ആരോപിക്കുന്നു. ഞങ്ങളുടെ പൂർവികരുടെ ആരാധനാലയത്തിൽ രാഹുൽ ഈശ്വറിന് എന്ത് കാര്യമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ശബരിമല ക്ഷേത്രം തങ്ങളുടേതാണെന്ന നിലപാടും സജീവ് ആവർത്തിച്ചു. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ തന്ത്രി ജോലി ചെയ്യുന്നവർ ഞങ്ങളുടെ അവകാശങ്ങൾ എന്തെന്ന് തീരുമാനിക്കേണ്ട എന്നും മകരവിളക്കം പിടിച്ച് അകലെ നിൽക്കേണ്ടവരല്ല മലയറയിലടക്കമുള്ള ദ്രാവിഡ ജനതയെന്നും അവർ നിർമ്മിച്ച ക്ഷേത്രത്തിൽ എന്തൊക്കെ ആരാധന ചെയ്യണമെന്ന് അവർ തന്നെ തീരുമാനിക്കുമെന്നും ഇത് വിവരമുള്ളവരെല്ലാം അംഗീകരിച്ചതാണെന്നും പി കെ സജീവ് തുറന്നടിച്ചു. പി കെ സജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന കണ്ടു. മകരവിളക്ക് ഇനി മുതൽ മലയറയർക്ക് നൽകണമെന്നും മറ്റവകാശങ്ങൾ പറഞ്ഞ് മലയറയരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എനിക്ക് പറയാനുള്ളത് ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളാണ്. ഞങ്ങളുടെ പൂർവികരുടെ ആരാധനാലയത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? ഞങ്ങളുടെ ക്ഷേത്രത്തിലെ തന്ത്രി ജോലി ചെയ്യുന്നവർ ഞങ്ങളുടെ അവകാശങ്ങൾ എന്തെന്ന് തീരുമാനിക്കേണ്ട. മകരവിളക്കം പിടിച്ച് അകലെ നിൽക്കേണ്ടവരല്ല മലയറയടക്കമുള്ള ദ്രാവിഡ ജനത. അവർ നിർമ്മിച്ച ക്ഷേത്രത്തിൽ എന്തൊക്കെ ആരാധന ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. വിവരമുള്ളവരെല്ലാം അംഗീകരിച്ചതാണിത്. നിങ്ങളായിട്ട് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട പ്ലീസ്. അതേസമയം രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവന എങ്ങനെയായിരുന്നു? ശബരിമലയിൽ മകരജ്യോതിക്ക് മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മലയറയർക്ക് തിരികെ നൽകണം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും മലയറയരുടെ അവകാശം അംഗീകരിച്ചതാണ്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ഇക്കാര്യം ഉറപ്പു നൽകിയിട്ട് 2 വർഷമാകുന്നു. വാക്കുപാലിക്കാൻ മന്ത്രി തയ്യാറാകണം. എസ് സി എസ് ടി കമ്മീഷൻ അനുകൂല തീരുമാനമെടുക്കാനിരിക്കെ സർക്കാരാണ് വനം വകുപ്പിനെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് മലയറിയർക്ക് അർഹമായ അംഗീകാരം അട്ടിമറിച്ചത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന മുന്നേറ്റമാണ് നടക്കുന്നതെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളിൽ മൗനം തുടരുകയാണ്. ഹൈക്കോടതിയിൽ മലയറിയർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ഹൈന്ദവ വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് ജാതി രാഷ്ട്രീയം കളിക്കാനുള്ള സി പി എം തന്ത്രങ്ങൾക്ക് സർക്കാരും മുഖ്യമന്ത്രിയും കൂട്ടുനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.